നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറച്ചുനേരം കൂടി വെയിറ്റ് ചെയ്യാം, അപ്പോഴേക്കും ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിനുള്ള സമയമാവല്ലോ. മേഘന, സാറ് വിളിക്കുന്നുണ്ട്. ആ വരുവ ചേച്ചി, ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി സാറിനെ കണ്ടിട്ട് വരാം. May I come in, sir? Yes, come in. Please. Thank you, sir. സ്റ്റഡീസ് കഴിഞ്ഞിട്ടില്ല ഇല്ല സർ, പഠിത്തത്തോടൊപ്പം പാർട്ട് ടൈം ആയിട്ട്. യെസ് യെസ്, എന്നോട് ശേഖരൻ സാർ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്നു. മഹാദേവന്റെ കേസിന്റെ കാര്യം ഒന്നും ആയില്ലേ? ഇല്ല സർ, ഡാഡിക്ക് ഇതുവരെ ബെയില് റെഡി ആയിട്ടില്ല. ഓ ഓക്കെ, എന്തായാലും ശേഖരൻ സാർ പറഞ്ഞ ദാറ്റ്സ് ഫൈനൽ. എബോൾ, ഇതൊരു ഫാമിലിയുടെ സർവൈവലിന് വേണ്ടിയിട്ടാണല്ലോ. എന്തായാലും ഈ പ്രായത്തിൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനുള്ള മേഘനയുടെ മനസ്സിനെ ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. തൽക്കാലം പി ആർ ഡിപ്പാർട്ട്മെന്റിലാണ് മേഘന വർക്ക് ചെയ്യേണ്ടത് ആസ് എ ട്രെയിനി. പി ആർ മാനേജർ ഔട്ട് ഓഫ് സ്റ്റേഷൻ, ഹി വിൽ ബി ബാക്ക് ഇൻ ടു ഡേയ്സ്. അതുവരെ മേഘനയ്ക്ക് അധികം ജോലിയൊന്നും ഉണ്ടാവില്ല. എല്ലാ വാർഡുകളൊന്നും വിസിറ്റ് ചെയ്ത് അവിടെയുള്ള ഇൻപേഷ്യൻസിന്റെ കംപ്ലൈൻ്റ് ഒക്കെ ഒന്ന് കേൾക്കണം. സിവിയർ ആക്ഷൻസ് വേണ്ടതാണെന്ന് കണ്ട അത് കോൺഫിഡൻഷ്യലായി അഡ്മിനിസ്ട്രേറ്ററെ അറിയിക്കുക. അത്തരം ജോലികളൊക്കെ ഉള്ളൂ, അത് ഹാൻഡിൽ ചെയ്യാൻ മേഘനയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നുണ്ടോ അതോ? സർ, ഞാൻ ചേച്ചിയെ ഡോക്ടർ ജോസറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ കൂടിയാ വന്നത്. ഓക്കെ ഓക്കെ, ദെൻ ഡു വൺ തിങ്, ഇന്ന് ജോയിനിങ്ങിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് പോക്കോളൂ. നാളെ മുതൽ റെഗുലർ ആയിട്ട് വന്നാ മതി. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. മാപ്പ് ചോദിക്കാൻ പോലും പറ്റാത്ത തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, മദ്യവും മയക്കുമരുന്നും ചേർന്ന് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് എനിക്ക് സമ്മാനിച്ചത്. ആഗ്രഹിക്കുന്നത് എന്തും ഏത് വഴിയിലൂടെ നേടിയെടുക്കാനുള്ള മനസ്സായിരുന്നു എനിക്ക്. അത് നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സിനോ ഇമോഷനോ പുല്ല് വില പോലും ഞാൻ നൽകിയിരുന്നില്ല. ഈ പ്രായത്തിലൊരു മനുഷ്യന് ഏതൊക്കെ മോശം വഴിയിലൂടെ സഞ്ചരിക്കാവോ ആ വഴിയിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ ജീവിച്ചത്. എല്ലാത്തിനും വഴിത്തിരുവായത് താനുമായുള്ള റിലേഷനാ. ടു ബി ഫ്രാങ്ക്, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല താൻ. പക്ഷേ എന്തുകൊണ്ടോ താനുമായിട്ടുള്ളൊരു അടുപ്പം, ഐ മീൻ അഫയർ, അതിന്റെ വില എനിക്ക് മനസ്സിലായത് അത് നഷ്ടപ്പെട്ടപ്പോഴാണ്. ഇതൊക്കെ തന്നോട് ഏറ്റുപറഞ്ഞ് ഞാൻ സ്വയം ന്യായീകരിക്കുന്ന ഒന്നുമല്ല. ഇപ്പോഴും കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് പേടിയോടെ മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. ബട്ട് I will never go back to that life. സത്യം പറയാലോ, തന്നോട് ചെയ്ത തെറ്റുകൾ കൊണ്ട് എൻ്റെ മനസ്സാകെ തളർന്നിരിക്കുക. എൻ്റെ ചേച്ചിയും തൻ്റെ ഡാഡിയുമായി ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ഡാഡി അതിൽ നിന്നൊക്കെ വളരെ വേഗം ഫ്രീ ആയി. എന്തുകൊണ്ടോ ചേച്ചിക്ക് അതിന് കഴിഞ്ഞില്ല. ആ കഥകളൊക്കെ കേട്ടപ്പോൾ തൻ്റെ ഡാഡിയോട് എനിക്ക് വല്ലാത്ത വെറുപ്പും വിരോധവും ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയുടെ മനസ്സ് അങ്ങനെ ആയിരുന്നില്ല. അവൾക്ക് അപ്പോഴും അയാളോട് ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയെ ചതിച്ച മനുഷ്യനോട് തോന്നിയ വെറുപ്പും ശത്രുതയൊക്കെ അയാളുടെ മോളോട് ചെയ്ത് സംതൃപ്തി അറിയണമെന്നുള്ള മനസ്സുമായിട്ടാണ് ഞാൻ തൻ്റെ അടുത്ത് വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന സ്ത്രീയാണ് താനെന്നറിഞ്ഞപ്പോൾ അതെന്നെ ആകെ മാറ്റി. പക്ഷേ തൻ്റെ ഫാമിലി എതിരായപ്പോൾ മാനസികമായി ഞാൻ കൂടുതൽ തകർന്നു. ഒടുവിൽ താൻ ആ കുഞ്ഞിനെ നശിപ്പിച്ചു എന്നറിഞ്ഞപ്പോ ഞാനാകെ തകർന്നുപോയാൻ എന്നെയാ. ബില്ലി ഉമ്മി, സത്യം ഞാൻ പറയുന്നേ, മദ്യവും മയക്കുമരുന്നും നൽകിയ ഹാലുസിനേഷനിൽ കുറെ നാൾ അതൊക്കെ മറക്കാൻ ശ്രമിച്ചു. പിന്നീട് ശേഖരനങ്ങളുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്ന് ഡോക്ടർ ജോസിനെ കണ്ടത്. അന്നു മുതൽ ഹേമന്ത് മാറാൻ തുടങ്ങി, ഒരു പുതിയ മനുഷ്യനാവാൻ തുടങ്ങി. ഞാനിതൊക്കെ പറഞ്ഞിട്ട് നീ വിശ്വസിച്ചാലോ? ഇല്ലെങ്കിലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം.
കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ മദ്യവും ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല. ഒറ്റയ്ക്ക് ഒരു റൂമിലാണ് താമസം. ആരുമായി അധികം ചങ്ങാത്തത്തിന് പോവാറില്ല. ഞാനിപ്പോ സ്വയം തളച്ചിട്ടൊരു ജീവിതത്തിലാണ്. വല്ലാത്തൊരു ശൂന്യതയാണ്. ഒരുപക്ഷെ അനന്യ ഒഴിച്ച് മറ്റാരെക്കൊണ്ടും ആ എംപ്റ്റിനെസ് നികത്താനാവില്ല. ചെയ്തു പോയ തെറ്റിനെല്ലാം ഞാൻ തന്റെ കാലു പിടിച്ച് സോറി പറയാ. ഇനി ഒരിക്കലും ഒരു പെണ്ണിനോടും ഹേമന്ത് ഒരു തെറ്റും ചെയ്യില്ല. തന്നോട് ചെയ്ത കൊടും ക്രൂരതകൾക്ക് എങ്ങനെ വേണമെങ്കിലും ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. അനന്യ ഒരു വാക്ക് പറഞ്ഞാ മതി. സോറി, ഞാൻ കാരണം ഇനി താൻ വഴക്ക് കേൾക്കണ്ട. ഇതെവിടെയായിരുന്നു? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു എന്നറിയോ? അയാൾ എന്താ ഇവിടെ? എനിക്കറിയില്ല. ആ ഹേമന്തിനെ കണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയതാ. അപ്പൊ അവൻ എന്റെ പിന്നാലെ വന്ന് സംസാരിച്ചതാ. നീ ഡോക്ടറെ കണ്ടോ? ഡോക്ടർ എന്താ എമർജൻസി കേസ് അറ്റൻഡ് ചെയ്യാൻ പോയേക്ക. നമുക്ക് പോയിട്ട് നാളെ വരാം. ചേച്ചി വന്നേ. ഓ, ഈ വിരിപ്പൊക്കെ പഴഞ്ചനായി. ഇനി പുതിയ തുറന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോ നാണക്കേടാ. എന്റെ ദൈവമേ, ജോലി നൽകാൻ സഹായിക്കാമെന്നൊക്കെ അവരും ആ ആങ്ങളെ കൊച്ചു ഇവിടെ വന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചിട്ട് ഈ വെറുതെ ഭംഗി വാക്ക് പറയുവാന്ന്. വന്ന് കണ്ട് പരിചയപ്പെട്ട് രണ്ട് ദിവസത്തിനകം ഇങ്ങനൊരു സഹായം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ലേ കൊച്ചേ. അമ്മയുടെ പറച്ചിൽ കേട്ട തോന്നുമല്ലോ, അവര് വിചാരിച്ചത് കൊണ്ട് മാത്രം എനിക്ക് ജോലി കിട്ടിയെന്ന്. ഇന്റർവ്യൂവിന് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. നിന്റെ ഒരു പെർഫോമൻസ് ഇന്റർവ്യൂവിന് വിളിക്കാനും ആ ജോലി കിട്ടാനും ആരാ കാരണം? അവരോട് നന്ദി വേണം കൊച്ചേ. അല്ലടി, ആ ചെറുക്കൻ എങ്ങനുണ്ട്? ഓഫീസിൽ വലിയ കടുംപിടുത്തക്കാരമല്ലോ ആണോ? ആള് വലിയ സ്ട്രിക്റ്റ് ഒക്കെയാ, പക്ഷെ എന്നോട് അങ്ങനെയല്ല. എന്റെ കുഞ്ഞെ, ചിരിയും കളിയും കൂട്ടുകെട്ടോ ഒക്കെ കൊള്ളാം, പക്ഷെ കൈവിട്ടു പോവാൻ നോക്കിക്കോണം. നിന്റെ ചേച്ചിയുടെ കാര്യം എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ചേച്ചിയെ പോലെ ഞാൻ മണ്ടിയല്ല. സ്വന്തം ജീവിതം വെച്ച ഒരു റിസ്കിനും ഞാൻ പോവുകയില്ല. എനിക്ക് കാശുണ്ടാക്കണം, ഉണ്ടാക്കിയേ പറ്റൂ. വേണം കുഞ്ഞെ, പണത്തിന് മീത പരുന്തും പറക്കൂലെന്ന്. കാശില്ലാത്തവനെ ആരും ഭാവമാക്കത്തില്ലെന്ന്. എങ്ങനെങ്കിലും നമുക്ക് പണം ഉണ്ടാക്കണോടി. അല്ല, ആ കൊച്ചനും ചേച്ചി ഇങ്ങോട്ട് വരുന്ന കാര്യമെല്ലാം പറഞ്ഞായിരുന്നോ? അതാ ഞാൻ ഈ വിരിപ്പൊക്കെ കഴുകി വിരിച്ചിട്ടത്. ജോലി കിട്ടിയതിന്റെ ചെലവ് വേണം, വീട്ടിലോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ചെക്കനും ചേച്ചി വന്നായിരുന്നെങ്കിലേ കൊറച്ച് പൈസയുടെ കൈവായ്പ ചോദിക്കാറുണ്ട്. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കുഴപ്പാ? വരുന്നവരോടൊക്കെ ഇങ്ങനെ കൈനീട്ടി കടം ചോദിക്കുന്ന നാണല്ലേ. നാണം പിടിക്ക് തിന്നാ പറ്റോ? അടുപ്പിൽ തീ വേണേങ്കിലേ നല്ല തൊട്ടു വേണം കൊച്ചേ. ആഹാ, ആഹാ, വന്നല്ലോ. പറഞ്ഞു നാവെടുത്തില്ല, എത്തിയല്ലോ രണ്ടാളും. നൂറായുസാന്നേ. എന്തായി ശരിയ, എന്നെ കുറിച്ച് വല്ല കുറ്റമാണോ? അല്ലമ്മേ, മോൾക്ക് ജോലി കിട്ടിയതിന്റെ ചെലവൊന്നുമില്ലേ? പിന്നില്ലേ, നിങ്ങക്ക് എന്താ വേണമെന്ന് പറഞ്ഞാ മതി. പക്ഷേ ഇവക്കടെ ആദ്യത്തെ ശമ്പളം കിട്ടുന്ന വരെ ഒന്ന് കാത്തിരിക്കണം. കാശിനൊക്കെ ഭയങ്കര ഞെരുക്കുവാണെന്നേ. സത്യം പറഞ്ഞ അന്ന് തന്ന കാശ് കടം തീർക്കാൻ പോലും തന്നില്ലേ. ചുമ്മാ രണി, നീ എന്തിനാ എന്റെ വാ മൂടി കണ്ടുന്നേ? ഇവരാരാ? അന്യരും അല്ലാന്നോ? ഒന്നും തോന്നല്ലേ, ചെലവ് കാശിന് പിന്നെയും കടം മേടിക്കേണ്ട അവസ്ഥയാ. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇനിയിപ്പോ ഇവനല്ലേ ഐശ്വര്യയുടെ ബോസ്. വേണമെങ്കിലും നിന്റെ സ്റ്റാഫിന് കുറച്ച് ക്യാഷ് അഡ്വാൻസ് കൊടുക്ക്. അയ്യോ, ഇതൊന്നും വേണ്ട സർ. വാങ്ങിച്ചോ, ഞാൻ വെറുതെ ഇരുന്നല്ല, സാലറിന്ന് കട്ടിയതോളാം. ചൊടിഞ്ഞോട്ട്, കടവാട്ടല്ലേ, പിന്നെ എത്ര നീ മടിക്കുന്നേ? വാങ്ങിച്ചോ പെണ്ണേ.